പ്രേമുള്ളവരെ, ഇന്ന് ആഗോളസഭ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. നമ്മുടെ സീറോ മലബാർ സഭയിൽ ഇത് വളരെ കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. ജപമാല ഭക്തിയും ഒക്ടോബർ മാസത്തെ ജപമാല ആചരണവുമെല്ലാം. എന്നാൽ കറുതായ ആരാധനാക്രമത്തിൻ്റെ അധിനിവേശം അതിൻ്റെ അകത്ത് തീക്ഷ്ണത മൂത്ത് കഴിഞ്ഞപ്പോൾ ജപമാലയൊക്കെ വേണ്ട എന്നുള്ളതാണ്. ജപമാല രാജ്ഞിയുടെ തിരുനാൾ നമ്മുടെ സഭ ആചരണത്തിൽ നിന്ന് എടുത്തു മാറ്റി. വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിലെ തെക്ക് കിഴക്കൻ രൂപതകളിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലേക്ക്, സീറോ മലബാർ സഭയിലെ രൂപതകളിൽ നിന്ന് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലേക്കും മറ്റ് ഇതര മതങ്ങളിലേക്കുമുള്ള ഒഴുക്ക് കൂടുതലാണ്. ആ അതിൻ്റെ കാരണം ജനത്തിൽ നിന്ന് ഇടയന്മാർ ആടുകളിൽ നിന്ന് പുറന്തിരിയുന്നതാണ്. മാത്രമല്ല ഈ കലതായ വൽക്കരണത്തിൻ്റെ അധിനിവേശത്തിൽ വിശ്വാസ സമൂഹത്തെ ജപമാലയുടെ മണികൾ കണക്ക് കോർത്തിരുന്നതിനെ ഇല്ലാതാക്കുമ്പോൾ വിശ്വാസികളുടെ ആത്മീയതയാണ് നഷ്ടപ്പെടുക. അങ്ങനെ ആത്മീയത നഷ്ടപ്പെടുമ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുക സ്വാഭാവികവുമാണ്. അതിൻ്റെ രോദനങ്ങൾ വെറുതെ മൈക്കുകളെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം. ഇടയന്മാർ കരഞ്ഞിട്ടും കാര്യമില്ല, മറിച്ച് ജനത്തിന് ഒരു ജപമാലയിലെ മണികൾ കണക്കെ കോർത്ത് വിശ്വാസത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിനേറ്റവും ഉപയുക്തമായ രീതി തന്നെയാണ് ജപമാല. അത് നഷ്ടപ്പെടുത്തിയപ്പോഴാണ് ഈ കൊഴിച്ചിലുകൾ ഉണ്ടായത് എന്ന് ആത്മശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജപമാല രാജ്ഞിയുടെ തിരുനാളാഘോഷത്തിൻ്റെ പശ്ചാത്തലം ഈ ചിന്തയ്ക്ക് ഏറെ ഊടുംഭാവം നൽകുന്നതാണ്. 1570 ലെപ്പാൻഡോ യുദ്ധത്തിൽ തുർക്കികളെ പരാജയപ്പെടുത്താനായിട്ട് അസാധ്യമായപ്പോൾ ഏറെ തീക്ഷ്ണതയോടുകൂടി പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇസ്ലാം ഭീകരതയെ അതിജീവിച്ചത് എന്ന്. അത് 1571 ഒക്ടോബർ 7 അതിന്മേൽ വിജയം നേടാനായിട്ട് സാധിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പി സഞ്ചാമൻ മാർപ്പാപ്പയാണ് ഈ തിരുനാൾ ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ വിലാപത്തിൻ്റെ ഉത്തരം 1571 മാതാവ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ലിയോ 13 മാർപ്പാപ്പ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ലുത്തിനിയോടുകൂടി ചേർത്ത് വെച്ചു. 1716 ഹംഗറിയിൽ യൂജിൻ രാജകുമാരൻ വീണ്ടും തുർക്കികൾക്കെതിരെ ഈ ജപമാല ശക്തിയിൽ വിജയം നേടിയത് ഈ തിരുനാളാഘോഷത്തിൻ്റെ പ്രചാരണത്തിന് കാരണമായി. അപ്പോൾ ഈ അധിനിവേശങ്ങൾ, മറ്റു മതസ്ഥരുടെ അധിനിവേശങ്ങളുണ്ട് എന്ന് നമ്മൾ വിലപിക്കുമ്പോൾ ചരിത്രം നമുക്ക് സാക്ഷിയായിട്ടുള്ളത് ജപമാലയാണ് അതിനുത്തരമെന്നുള്ളത്. അത് തിരിച്ചറിയപ്പെടാതെ പോവുകയും ചില കലതായ ആരാധനാക്രമങ്ങൾ മാത്രം മതി എന്ന് വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ ഇനിയും ദുരന്തങ്ങളും തോൽവികളും ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ഉണരേണ്ട കാലമാണ് ഇതെന്ന് ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.